നമസ്കാരം. മാറി ഇന്ത്യയുടെ മുഖം വ്യക്തമാക്കുന്ന അമേരിക്കൻ ഏഷ്യാനേഷൻ ഏജൻസികളുടെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഇന്ത്യ പാകിസ്ഥാന്റെ പ്രകോപനങ്ങളെ മുൻകാലത്തെക്കാളും അധികം സൈന്യത്തെ ഉപയോഗിച്ച് നേരിടുന്നതായാണ് US ഏഷ്യാനേഷൻ ഏജൻസികൾ വിലയിരുത്തിയിരിക്കുന്നത്. US കോൺഗ്രസിനുള്ള വാർഷിക ത്രെഡ് അസസ്മെന്റ് റിപ്പോർട്ടിലാണ് ഓഫീസ് ഓഫ് ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാകാൻ സാധ്യത കുറവാണെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമായേക്കാമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ട് അണുവായുധ രാജ്യങ്ങൾ തമ്മിലുള്ള ആശങ്കകൾ, കാശ്മീരിലെ സംഘർഷങ്ങളിലൂടെയും ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളിലെ ഭീകരാക്രമണങ്ങളിലൂടെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ഏഷ്യാനേഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി എടുത്തു കളയുകയും 2019 ഓഗസ്റ്റിൽ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി പ്രഖ്യാപിക്കുകയും ചെയ്തതിനു പിന്നാലെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ ഹൈക്കമ്മീഷണർമാരെ പിൻവലിച്ചിരുന്നു. നിലവിൽ രണ്ടിടത്തും ഹൈക്കമ്മീഷണർമാരില്ലാത്ത അവസ്ഥയാണുള്ളത്. പാകിസ്ഥാനുമായി ഭീകരവാദ വിദ്വേഷ കലാപരഹിത സാഹചര്യമാണ് ഇന്ത്യ എക്കാലവും ആഗ്രഹിക്കുന്നത്. അത്തരമൊരു സാഹചര്യമാണ് ഇസ്ലാമാബാദ് സൃഷ്ടിക്കേണ്ടതെന്നും ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ആവശ്യത്തിനു നേരെ മുഖം തിരിച്ച് ഭീകര സംഘടനകളെ സഹായിക്കുന്ന നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിച്ചു വരുന്നത്. ഇതിനെതിരെ മുൻ UPI സർക്കാരിനേക്കാൾ ശക്തമായാണ് മോദി സർക്കാർ നേരിടുന്നത്. രാഷ്ട്രീയപരമായി മോദി സർക്കാരിനെ എതിർക്കുന്നവർ പോലും ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നുണ്ട്. മോദി ഭരണത്തിന് കീഴിലാണ് ശക്തമായ തിരിച്ചടി പാകിസ്ഥാനും ഭീകര സംഘടനകൾക്കും ലഭിച്ചിരുന്നത്. ഈ യാഥാർത്ഥ്യം തന്നെയാണ് US ഏഷ്യാനേഷൻ ഏജൻസികളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രയേലും ഇറാനും തമ്മിൽ ആവർച്ചുണ്ടാകുന്ന കലാപങ്ങളും ലിബിയയിൽ വിദേശ ശക്തികൾ നടത്തുന്ന ഇടപെടലുകളും ആഫ്രിക്ക, ഏഷ്യ, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലെ സംഘർഷങ്ങളുമെല്ലാം US ഏഷ്യാനേഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സമാധാനം എന്ന പഴയകാല നിലപാടിൽ നിന്നും വ്യത്യസ്തമായി ആക്രമണമാണ് ഏറ്റവും വലിയ പ്രതിരോധം എന്ന നിലയിലേക്കാണ് ഇന്ത്യ മാറിയിരിക്കുന്നതെന്നാണ് അമേരിക്കയും ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. മൻമോഹൻ സിംഗിൽ നിന്നും മോദിയിലേക്കുള്ള ദൂരമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി.